അസ്സലാമു അലൈക്കും, വെൽക്കം ടു അബ കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ദിവാലി സ്പെഷ്യൽ ബോംബെ ഹൽവ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഹൽവ സെറ്റ് ചെയ്യുന്ന പാത്രം ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബഡ്ജറ്റ് പേ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹൽവയാണ്. അതിനായി വേണ്ടത് ഒരു കപ്പ് കോൺഫ്ലോർ. അതിലേക്ക് ഏത് കപ്പിലാണോ കോൺഫ്ലോർ എടുത്തത് ആ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരടികട്ടിയുള്ള നോൺ സ്റ്റിക് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പഞ്ചസാര തിളപ്പിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എടുക്കുന്ന അളവുകൾ കറക്റ്റ് ആയിരിക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ ഹൽവ നല്ല ഗ്ലോയിങ് ആയിട്ട് കിട്ടുള്ളൂ. അളവ് കപ്പ് എല്ലാം ഒരേപോലെ, കോൺഫ്ലവർ അളന്ന അതേ കപ്പിൽ തന്നെ പഞ്ചസാരയും അതേ കപ്പിൽ തന്നെ വെള്ളവും എടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഈ പഞ്ചസാര മെൽറ്റ് ചെയ്താൽ ഇതിലേക്ക് നമുക്ക് ഒരു ഹാഫ് ലെമൺ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇത് കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നല്ല ഹൽവക്കൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെമണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ ഒന്നുകൂടി ഇളക്കി കൊടുക്കണം, കാരണം അത് കോൺഫ്ലവർ അടിഭാഗത്ത് ഊറിക്കിടക്കുന്നുണ്ടാവും. അത് നല്ലപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ പഞ്ചസാര ലായനിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കോൺഫ്ലവർ ഒഴിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഹൽവ റെഡിയായി കിട്ടും. ഇനി ഇത് കൈവിടാതെ അങ്ങ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അറിയാമല്ലോ കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മളതിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം 4 സ്പൂൺ ഓയിൽ ഒഴിച്ചാലും മതി. ഇതിപ്പോൾ നല്ല കട്ടിയായി വരുന്നുണ്ട്. ഇപ്പോൾ കാണുന്നില്ല, നല്ല ഗ്ലോയിങ് ടെക്സ്ചറാണ്. ഗീയുടെ അളവ് കൂട്ടാട്ടോ, 1 സ്പൂണും കൂടി വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഈ ഒരു അളവിൽ തന്നെ നല്ല ഓയിലി ആയിട്ട് കിട്ടും നമുക്ക് ഹൽവ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫുഡ് കളർ, ഞാനിവിടെ എടുത്തത് നാച്ചുറൽ ഫുഡ് കളർ, 1 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറ് ചേർക്കുന്നത്. ഒരൊറ്റ ഡ്രോപ്പേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു ലൈറ്റ് കളറായിരിക്കും. അധികം അങ്ങ് ഡാർക്ക് കളറായിട്ട് വേണമെങ്കിൽ 2-ഓ 3-ഓ ചേർക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു റോയൽ റെഡ് കളറാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് വേറൊരു സാദാ ഹൽവയുടെ ആ ഡാർക്ക് കളറിലല്ല കിട്ടുക, ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് റെഡ് ആ ഒരു കളറിലായിരിക്കും. ഇതാ നല്ല ഗ്ലോയിങ് ആയി. ഇനിയിപ്പോൾ ഇതിലേക്ക് നട്ട്സ്, നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ കണ്ടില്ലേ ഈ ഒരു പാനിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് ഹൽവ. അപ്പോൾ ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടോടുകൂടി തന്നെ നമ്മൾ ആ സെർവിങ് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കണം. ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത ഹൽവയാണ് കണ്ടത്, നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അളവുകൾ കറക്റ്റ് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് ഗ്ലാസ്സിൽ ഇളന്നാലും പ്രശ്നമില്ല, അപ്പോൾ എല്ലാ അളവുകളും കറക്റ്റായിരിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്, കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം, ബഡ്ജറ്റ് പേയുമാണ്. കോൺഫ്ലവർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് സെറ്റ് ആയതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ 1 മണിക്കൂറായി, അതിനുശേഷം ഞാൻ ഇതാ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫ്ലവർ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും പേഴ്സണലി എനിക്ക് കോൺഫ്ലവറിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. കുട്ടികൾ കഴിക്കുന്നതുകൊണ്ടാണ് ഓയിലിൻ്റെ അളവ് വളരെ കുറച്ച്, ഗീ മാത്രം 1 സ്പൂൺ ചേർത്ത് കൊടുത്തത്. എനിക്ക് കുറച്ചുകൂടി ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഗ്ലോയിങ് ആയിട്ട് കിട്ടിയേനെ ഹൽവ. എന്നാലും ഇത് അത്യാവശ്യം ഗ്ലോയിങ് തന്നെയാണ്. ഇവിടെ കുട്ടികളൊക്കെ കഴിച്ചു, ഇനി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
അപ്പോൾ ഇൻഷാ അള്ളാ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.